ഹലോ, ഹായ് ഫ്രണ്ട്സ്. ജേണി വിത്ത് ഹസ്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന രീതിയിലുള്ള കമ്മൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കടകളെല്ലാം കയറി ഇറങ്ങാറുണ്ട്. എന്നാലിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയെടുക്കാം നമ്മുടെ ഡ്രസ്സിൻ്റെ സെയിം മെറ്റീരിയൽ കൊണ്ട് കമ്മൽ. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചുരിദാറിനും സാരിക്കും എല്ലാം ചേരുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുണ്ടാക്കാൻ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഗമ്മ് വേണം, ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഇയർ റിങ്ങോ ഇയർ റിംഗ് ഹുക്കോ വേണം. പിന്നെ ബീഡ്സ് വേണം, ഒരു സിസർ വേണം. പിന്നെ ഏത് മെറ്റീരിയലുകളാണ് കൊണ്ടാണോ കമ്മൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മെറ്റീരിയൽ. പിന്നെ ഹെഡ് പിന്നും മോൾഡും, ഇത്രയുമാണ് നമുക്ക് കമ്മൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽ ഒരു ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കമ്മൽ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന മോൾഡ് എടുക്കുക. അതിലേക്ക് ഈ ഗമ്മ് നന്നായിട്ട് തൂത്ത് കൊടുക്കുക. അത് ഫെവിക്കോള് ആയതുകൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് കാണാനൊന്നും ഉണ്ടാവില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഈ പശ നന്നായിട്ട് നമ്മൾ ഈ മോൾഡിലേക്ക് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത ശേഷം ഈ തുണി നമ്മളതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി ഒട്ടിക്കുക. അതിനുശേഷം ഈ മോൾഡിലേക്ക് നമ്മൾ ഈ മെറ്റീരിയൽ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടും പൊങ്ങി നിൽക്കാത്ത രീതിയിലാക്കി ഫിനിഷിംഗ് ആക്കുക. കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന മെറ്റീരിയലിൻ്റെ ഭാഗം നമ്മളൊരു കത്രിക വെച്ച് മുറിച്ച് കളയുക. ഇങ്ങനെ മുറിച്ച ശേഷം ബാക്കി വരുന്ന മെറ്റീരിയലിൻ്റെ ഭാഗം നമ്മൾ മോൾഡിൻ്റെ ഉള്ളിൽ പശ തേച്ചിട്ട് മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പശ തേച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കും, ഒട്ടും പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ സെയിം ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഡ്രസ്സിന് ചേരുന്ന അതേ രീതിയിലുള്ള കമ്മൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന മെറ്റീരിയലൊന്നും കളയണ്ട. ഇതുണ്ട്, നമ്മളിപ്പോൾ ഇത് ഈ മോൾഡിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് മോൾഡിലും നമുക്ക് ഈ സെയിം മെറ്റീരിയൽ ഒട്ടിച്ചെടുക്കാം. അടുത്ത മോൾഡിലും ഇതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ ഒട്ടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മൽ നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉൾഭാഗത്തൊരു ഫിനിഷിങ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം വെളുത്ത തുണി എടുത്ത് ആ മെറ്റീരിയൽ അതിലേക്ക് പശ തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഉൾഭാഗത്തൊന്ന് നോക്കുമ്പോഴും ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മെറ്റീരിയൽ വെച്ച് ഒട്ടിക്കുന്നത്. നന്നായിട്ട് പശ ഉള്ളിൽ തൂത്ത ശേഷം തീരെ കനം കുറഞ്ഞ ലൈനിങ് പീസായാലും അത് വെളുത്തത് അങ്ങനെയുള്ള മെറ്റീരിയൽ എടുത്തിട്ട് അത് നമ്മൾ ഏത് തുണിയാണോ നമ്മൾ മോൾഡിൽ ഒട്ടിക്കുന്നത് അതിന് ചേരുന്ന രീതിയിൽ. ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് മെറ്റീരിയൽ ഒട്ടിക്കുക ഉള്ളിൽ, റെഡൊക്കെ ആണെങ്കിൽ റെഡിൻ്റെ അതേ പീസുള്ള തുണി ഒട്ടിക്കുക ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് വൈറ്റ് തുണി വെച്ചതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഹെഡ് പിൻ എടുക്കുക. ഹെഡ് പിന്ന് ഈ മോൾഡിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ച് പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ എടുത്ത ശേഷം അതിനുള്ളിലേക്ക് നമ്മളൊരു ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിടാം, കളർ കോമ്പിനേഷൻ അനുസരിച്ച്. ഇപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഹെഡ് പിന്നിൻ്റെ അറ്റം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് മോൾഡും നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഹാങ്ങിങ് ആണെങ്കിൽ ഹാങ്ങിങ് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ റിങ്ങിലാണ് കമ്മൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇയർ റിങ് എടുക്കുക. അതിലേക്ക് ആദ്യം ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മോൾഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന സെയിം മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ കമ്മലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വരുന്ന വെട്ടുകഷ്ണമൊന്നും നിങ്ങൾ കളയണ്ട. അതുതന്നെയല്ല, കടകൾ തോറും കയറി ഇറങ്ങി വിഷമിക്കേണ്ട, നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന കമ്മൽ കിട്ടിയില്ല എന്നോർത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ജ്വല്ലറി മേക്കിംഗ് അക്സസറീസ് കിട്ടുന്ന കടകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 10 രൂപ താഴെ ആവുള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽസിന്. ഈ മോൾഡിന് 5-6 രൂപയും റിങ്ങിന് 2-3 രൂപ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്മൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കും. ഇതങ്ങനെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റ് കമ്മലുകളാണ്. അതിലെല്ലാം ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റേത് റിങ്ങിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ ബീഡ്സ് ചുറ്റി കൊടുക്കാം. ഇതെല്ലാം ഞാൻ ബീഡ്സ് അടിയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കളർ കോമ്പിനേഷനും നമ്മുടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും അതിൽ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ ചുരിദാർ മെറ്റീരിയൽ. അതിന് ചെയ്യുന്ന രീതിയിലുള്ള കമ്മലുമാണ് ഇവിടെ ഇപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.